പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ബീഫ് കറിയാണ്. നല്ല ടേസ്റ്റിയും പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതുമായ റെസിപ്പിയാണിത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായി എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വിനിയാസ് വേൾഡ് പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 1.5 കിലോ പോത്തിറച്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മതിയാവും, കാരണം ഇറച്ചി വേകുമ്പോൾ പൊതുവേ വെള്ളം ഉണ്ടാകും. ഇനി 2 വിസില് ഫുൾ ഫ്ലെയിമിലും 2 വിസില് ലോ ഫ്ലെയിമിലും വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടാവട്ടെ. ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്ത് കോരണം. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ 1 കപ്പ് തേങ്ങാക്കൊത്ത് എടുക്കുന്നുണ്ട്. നമുക്കിനി ഇത് എണ്ണയിലേക്ക് ഇടാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തിന് ഒരു നല്ല മഞ്ഞ നിറം കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ലോ ഫ്ലെയിമിലോട്ടൊന്ന് ആക്കിയേക്കണം. ഇനി ഇത് കോരി മാറ്റാം. ഇനി ഇതുപോലൊരു പാത്രം ചൂടാകാൻ വെച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി 1 സ്പൂൺ കടുകിടാം. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1.25 കുടം വെളുത്തുള്ളി ഒന്ന് പൊളിച്ച് നടുവേ ഒന്ന് കീറി അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി ബ്രൗൺ നിറമാകാനൊന്നും നിൽക്കണ്ട. ഇത്രയും മൂത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 10-12 ചെറിയ ഉള്ളി ഒന്ന് നടുവേ കീറിയത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 2 സവാളയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി പെട്ടെന്ന് വഴന്നു വരാനായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മൂടി വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പം ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാലക്കൂട്ടുകളെല്ലാം ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, അതോടൊപ്പം 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഈ ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. ഇതിനകത്ത് മല്ലി ഉൾപ്പെടെയുള്ള എല്ലാ ഐറ്റംസും ചേർത്തിട്ടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ സെപ്പറേറ്റ് മല്ലിപ്പൊടി ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം. ഇതിവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് മൂത്തു വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കുക്കർ തുറന്ന് ഇറച്ചി വെന്തോന്നൊന്ന് നോക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇറച്ചി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളൊഴിച്ച വെള്ളമൊക്കെ കറക്റ്റ് ആയിരുന്നു. ഇത് മതി. ഇപ്പം നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ മസാലയായിട്ടൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ
ഇപ്പൊ മസാല കൂട്ടെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ആ മസാലയെല്ലാം എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. ചാറെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ചേർത്ത് കൊടുത്ത ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ബീഫ് പിരളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.